ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ സ്റ്റുഡൻസിന്, മീൻസ് ഇന്ത്യയിലെ സ്റ്റുഡൻസിന് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഏതാണ്, ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഏതാണെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. സോ രണ്ട് പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്കോട് ഫസ്റ്റ് കാണുന്ന പോലെ തന്നെ സി എ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നാണ്. സി എ നമുക്ക് നൽകുന്ന ബോഡി, മീൻസ് സി എയുടെ സർട്ടിഫിക്കേഷൻ എല്ലാം തരുന്നത് ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യ. സോ ആ പേരുള്ള പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ അതൊരു ഇന്ത്യൻ പ്രൊഫഷണൽ ബോഡി നമുക്ക് നൽകുന്ന കോഴ്സാണ്. സോ ഇന്ത്യയിൽ അതിൻ്റെ വാല്യൂ വളരെ വലുതായിരിക്കും, സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ACCA നൽകുന്ന ബോഡി, ACCA എന്ന അതിൻ്റെ പേര്, ഇതൊരു UK ബേസ്ഡ് സർട്ടിഫിക്കേഷൻ ആണ്. അവർ പറയുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും യൂറോപ്പിലും UKയിലെല്ലാം ഇതിൻ്റെ വാല്യൂ വളരെ കുറച്ച് കൂടുതലാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഈ രണ്ട് കോഴ്സ് നമുക്ക് ഇന്ത്യയിലെ സ്റ്റുഡൻസിന് ഇന്ത്യയിൽ നിന്ന് തന്നെ പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. സോ ഒരു കോമേഴ്സ് സ്റ്റുഡൻസ് അവർ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കോഴ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാനാണ് താല്പര്യം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നൽകാനാണ് നമ്മൾ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷനിലോട്ട് പോകാം. ഇത് ജസ്റ്റ് ഒരു ഇന്ത്യയിലൊരു സ്റ്റുഡൻസിന്, ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് ഹെൽപ്പ്ഫുള്ളാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റിനെ കാണുന്ന പോലെ പ്രൊഫഷണൽ ബോഡി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റെക്കഗ്നിഷൻ സി എ ഒബ്വിയസ്ലി ഇന്ത്യയിലാണ്, ACCA ഗ്ലോബലിൽ നിന്നാണ് അവർ പറയുന്നതെങ്കിലും നമുക്കത് UK ആൻഡ് യൂറോപ്പ് എന്നെടുക്കാം. സോ ആ പ്ലേസിൽ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റില് ഇതിന് രണ്ടിനും ഒരേപോലെ തന്നെ വാല്യൂ ഉണ്ട്, CAക്കും വാല്യൂ ഉണ്ട്, ACCAയും വാല്യൂ ഉണ്ട്. ചിലവർ CA പ്രിഫർ ചെയ്യും, ചിലർ ACCA പ്രിഫർ ചെയ്യും. ബട്ട് ഇത് രണ്ടിലേതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ജോബ് കിട്ടാൻ നിങ്ങളെ സഹായിക്കും. ദെൻ എക്സാം സ്ട്രക്ചർ, CAയുടെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 levels ആണ്, ACCA 2 levels, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. CAക്ക് അങ്ങനെ 3 levels ആയിട്ടുള്ളത്. ടോട്ടൽ അവരുടെ പേപ്പേഴ്സ് 20 papers ഉണ്ട്. പിന്നെ CAക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്വാളിഫൈഡ് CA ആവണമെന്നുണ്ടെങ്കിൽ 3-year ഇന്റേൺഷിപ്പ് ട്രെയിനിങ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രം നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി മാറുകയുള്ളൂ. ACCA എന്ന് പറയുന്നത് ഓൺലി 2 levels ആണ്, ഫണ്ടമെന്റൽസ് ആൻഡ് പ്രൊഫഷണൽസ്. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫീസ് സ്ട്രക്ചറാണ്. സോ ഒരു ബിലോ 1 lakh ഉള്ളിൽ നമുക്ക് CA, ഒരു 1 lakh ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് നമുക്ക് CA ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ACCAയിലോട്ട് പോകുമ്പോൾ ACCA ഒരു എസ്പെഷ്യലി ഒരു യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ആയ കാരണം അതിന് ഫീ എല്ലാം കുറച്ച് കൂടും. സോ ട്യൂഷൻ ഫീ എല്ലാം ഒരു 2-3 lakh റേഞ്ചിന് നമ്മൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പേപ്പേഴ്സ് ഒക്കെ കിട്ടാതെ നിങ്ങൾക്കറിയാം, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഡിലേ ആവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഫീസ് എല്ലാം കൂടും. ഈവൻ CAയിലും സെയിം ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോക്കസ്, ഈ രണ്ട് കോഴ്സുകളിലും ഫോക്കസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫൈനാൻസ് ആൻഡ് കമ്പനി ലോ. സോ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് CA കൊടുക്കുന്നുണ്ട്. ACCA എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ആയിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസിലോട്ടാണ്. ഇനി ഇതിൻ്റെ ടഫ്നെസ്, ടഫ്നെസ് എന്ന് പറയുമ്പോൾ ഈ പരീക്ഷ നമുക്ക് എളുപ്പ ജയിക്കാൻ പറ്റുന്ന ഒരു റേഷ്യോ. സി, നമ്മളൊരു CA ഒരു 100 പേര് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ സാധ്യതയുള്ളത് വെറും 10 പേര് മാത്രമാണ്. പക്ഷേ ACCA ആണെങ്കിൽ 100 പേര് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒരു 40-50% പീപ്പിൾ, അതായത് 40-50 ആൾക്കാർ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ CAക്കുള്ള സൈനിങ് അതോറിറ്റി, ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ CAക്ക് മാത്രമാണ് അധികാരം. ബട്ട് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ACCAക്കും, നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലെല്ലാം ചർച്ച ചെയ്യുകയാണെങ്കിൽ ACCAക്കും CAക്കും both they can do the signation. Then next option is flexibility. Flexibility എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഫ്ലെക്സിബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് CA ഞാൻ പറഞ്ഞു ഓൾറെഡി 20 papers ഉണ്ട്, ACCA 14 papers ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതിയെടുക്കാം? CA ഓൾവേസ് വി ഹാസ് ടു ഡു വിത്ത് എ ഗ്രൂപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് 4 subjects, 4 papers. ബട്ട് ACCA നിങ്ങൾക്ക് അറ്റ് എ ടൈം 1 or more than 1 പേപ്പർ നിങ്ങൾക്ക് എഴുതിയെടുത്ത് ക്ലിയർ ആക്കാവുന്നതാണ്. ACCA-യിൽ 1 പേപ്പർ എഴുതിയെടുക്കുമ്പോൾ ആ പേപ്പർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പേപ്പർ മാത്രം വീണ്ടും എഴുതിയാൽ മതി. പക്ഷേ CA-യിൽ 4 പേപ്പർ ഒരു ഗ്രൂപ്പായിട്ട് എഴുതുമ്പോൾ അതിലൊരു പേപ്പർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ ഗ്രൂപ്പ് മുഴുവൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സാധ്യത ഇന്ത്യയിൽ,
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എപ്പോഴും സി എക്കാണ്. കാരണം ഇന്ത്യയിൽ സൈനിങ് അതോറിറ്റി എല്ലാം സി എക്ക് മാത്രമാണ് ഉള്ളത്. ദെൻ ഇന്ത്യൻ ലോസിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളത് സി എക്കാണ്. സോ ഇന്ത്യയിൽ കൂടുതൽ എല്ലാ കമ്പനീസും പ്രിഫർ ചെയ്യുക സി എക്കാണ്. എ സി സി എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിലെല്ലാം ഇന്ത്യയിൽ അതിന് ചാൻസ് ഉണ്ട്. ദെൻ അക്രോസ് അതർ ഓൾ വേൾഡ്സ് 70+ കൺട്രീസ് ആണ് അവർ പറയുന്നത്, 170+ കൺട്രീസ് ആണ് അവർ പറയുന്നത്. എന്നിരുന്നാലും മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും എ സി സിക്ക് വാലിഡ് ആണ്. ഈവൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് സൈനിങ് അതോറിറ്റി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഒന്നിനെ കമ്പയർ ചെയ്തിട്ട് മറ്റൊന്നിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, എ സി സിനെ അപേക്ഷിച്ച് സി എക്കുള്ള ഗുണങ്ങൾ എന്താണ്? പ്രാക്ടീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സി എ എപ്പോഴാണ് കൂടുതൽ അഭികാമ്യം. ദെൻ സ്ട്രക്ചർ അക്കോർഡിംഗ് ടു ഇന്ത്യൻ ലോസ് ആണ്. സോ അതും ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമാണ്. സോ ഇത് ഈ ഒരു രണ്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലായിരിക്കും വർക്ക് ചെയ്യണം, അപ്പോൾ എ സി സിയുടെ ടോപ്പിൽ നിങ്ങൾക്കുള്ള ഗുണം ഇത് രണ്ടുമാണ്. ദെൻ ഹൈലി ഡിമാൻഡഡ് ആണ്, എല്ലായിടത്തും ഓൾമോസ്റ്റ് 20+ കൺട്രീസിൽ സി എ അവൈലബിൾ ആണ്. ബട്ട് ഇഫ് ഒരു കാൻഡിഡേറ്റിന് സി എ ക്വാളിഫൈഡ് ആണ്, മറ്റൊരു കാൻഡിഡേറ്റ് എ സി സി ആണെങ്കിൽ ആ 20+ കൺട്രീസിൽ അവർ പ്രിഫർ ചെയ്യുക സി ആണ്. കാരണം സി എയുടെ പാസിംഗ് റേറ്റ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 10% 4-5 നമുക്കതൊരു 10% എന്ന് പറയാം, പക്ഷെ അത് അത് ഭയങ്കര ഡിമാൻഡ് കൂട്ടുന്ന ഒരു കാര്യമാണ്. കാരണം 100 പേര് പരീക്ഷ എഴുതുന്നതിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, 10 പേരിലൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. സോ ഇറ്റ്സ് ഹൈലി ഡിമാൻഡഡ് ആൻഡ് ഇറ്റ്സ് ഹൈലി എക്സ്പെക്ടഡ്. ദെൻ ഫീ സ്ട്രക്ചർ, പാവപ്പെട്ടവന് ഇപ്പോൾ 1 ലക്ഷം രൂപ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേസ് ചെയ്യാൻ കഴിയുന്ന ഹാർഡ് വർക്കായ ഒരു സ്റ്റുഡൻസിന് സി എ എന്നുള്ളൊരു ക്വാളിഫൈഡ് സർട്ടിഫിക്കേഷൻ ഏൺ ചെയ്യാം, അദ്ദേഹത്തിന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എ സി സി എ, എ സി സി എയുടെ അഡ്വാൻറ്റേജ് ഓവർ സി എ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. ഈവൻ ഗ്ലോബലി നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അറൌണ്ട് 170+ കൺട്രീസിൽ എ സി സി എക്ക് വാല്യൂ ഉണ്ട്. ഇന്റർനാഷണൽ ലോസും ഐ എഫ് ആർസിനും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സി എയിലാണെങ്കിൽ ഇന്ത്യൻ ലോസ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി, എക്സാം എടുക്കുക എന്നുള്ള ഫ്ലെക്സിബിലിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഈച്ച് ആൻഡ് സിംഗിൾ സിംഗിൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം, നിങ്ങളെ പഠിപ്പിനെയും നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ദെൻ ലെസ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് സി എ മൈ ടേക്ക് മിനിമം 3-4 ഇയേഴ്സ് ബട്ട് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ബട്ട് എ സി സി ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് യു ഗോട്ട് ദ പേപ്പേഴ്സ് യു ക്യാൻ ഫിനിഷ് വിത്തിൻ 2 ഇയർ ഓർ 18 മന്ത്സ്. ദെൻ എക്സാമിന്റെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെ ഈസിയർ ആണ് സി എ. എ സി സി എന്ന് പറയുന്നത് സി എനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസിയർ ആണ്. സോ നമുക്കത് വേഗം പാസ് ചെയ്യാൻ പറ്റും. സോ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടൈപ്പ് മെന്റാലിറ്റി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവരെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനെന്നുണ്ടെങ്കിലും ഈവൻ മിഡിൽ ഈസ്റ്റിലോട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സി എ പ്രിഫർ ചെയ്യുന്നതാവും ഏറ്റവും ബെസ്റ്റ്. ഇനി സി എ എടുത്തിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രീസിലോട്ട് പോയി അവിടെ നിങ്ങൾക്ക് എ സി സി സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എ സി സി സർട്ടിഫിക്കേഷന്റെ ബാക്കി 4 പേപ്പേഴ്സ് മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഫസ്റ്റ് 9 പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സംഷൻ ആണ്. പക്ഷേ നിങ്ങൾ എ സി സി എടുത്തിട്ട് ഇനി എന്തെങ്കിലും സി എ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സി എ ഫുൾ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം, അവിടെ നമുക്കൊരു എക്സംഷനും ഇല്ല. പിന്നെ സി എ വളരെ ഫീ ലെസ് ആണ്, അതായത് കുറഞ്ഞ ഫീസിൽ സാധാരണക്കാരന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ട്യൂഷൻ ഫീസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള ഫീസ് വരും, പക്ഷെ എന്നിരുന്നാലും സാധാരണക്കാർക്ക് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് സി എ, അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്, കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, പ്ലീസ് കീപ് ഓൺ സപ്പോർട്ടേഴ്സ്. സൈനിങ് ഓഫ്.